ആകാമായിരുന്നില്ലേ, പറയാമായിരുന്നില്ലേ, ചെയ്യാമായിരുന്നില്ലേ എന്നൊക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് ചോദിക്കാറുണ്ടല്ലോ. ഇങ്ങനെ ഈ ഇല്ലേ ഞാനൊന്ന് ഒഴിവാക്കുകയാണ് കേട്ടോ. പോകാമായിരുന്നു, പറയാമായിരുന്നു എന്നൊക്കെ പറയണമെങ്കിൽ നമ്മളുടെ സ്ട്രക്ചർ എന്താ? സബ്ജക്റ്റ് ചേർക്കുക, കുഡ് ഹാവ് ചേർക്കുക, അതിനുശേഷം ഹാവ് ഉള്ളത് കൊണ്ട് എപ്പോഴും വി ത്രീ ഫോമിൽ ഇടുക എന്നുള്ളതാണ് അല്ലേ. അപ്പൊ പോകാമായിരുന്നില്ലേ എന്ന് ഞാൻ പറയണം. അപ്പൊ നിനക്ക് പോകാമായിരുന്നില്ലേ എന്ന് എങ്ങനെ പറയും? നീ, യു. അതിനുശേഷം കുഡ് ഹാവ് ആഡ് ചെയ്യുന്നു, യു കുഡ് ഹാവ്. പോവുക എന്നതിൻ്റെ ഇംഗ്ലീഷ് ഗോ എന്നാണ്, അതിൻ്റെ വി ത്രീ ഗോൺ എന്നാണ്, യു കുഡ് ഹാവ് ഗോൺ, നിനക്ക് പോകാമായിരുന്നു. ഇനി ഇല്ലേനെ ആഡ് ചെയ്യട്ടെ, സിമ്പിളാണ്, റൈറ്റ്. റൈറ്റ് എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലേന്നായി. സോ യു കുഡ് ഹാവ് ഗോൺ റൈറ്റ് എന്ന് ചോദിക്കാം. പറയാമായിരുന്നില്ലേ, യു യു കുഡ് ഹാവ് സെഡ് റൈറ്റ്. വിളിക്കാമായിരുന്നില്ലേ, എങ്ങനെയാ പറയാ? താഴ്ന്ന് കമൻറ്റ് ചെയ്തേ. നവംബർ 24-ാം തീയതി ഉണ്ടല്ലോ, നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. സോ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഈ നമ്പറുമായിട്ട് ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യാം. ഇംഗ്ലീഷ് ബസ്, ലേണിംഗ് സിംപ്ലിഫൈഡ്.